ഹലോ ഫ്രണ്ട്സ്, ഫിഷ് ഹണ്ടർ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഈ അക്വേറിയത്തിൽ മീൻ സൂക്ഷിക്കാൻ തക്കവണ്ണം ഈ ഫിൽറ്ററുകൾ, ചെറിയ ചെറിയ ഫിൽറ്ററുകളുണ്ട്, ആ ഫിൽറ്ററുകൾക്ക് എന്ത് പങ്കുണ്ടെന്ന് സംബന്ധിച്ചാണ്. അപ്പോൾ അനേക ആളുകൾ ഫിൽറ്റർ ഉപയോഗിക്കുന്നുണ്ട്, എന്നാലത് ശരിയായ വിധത്തിലല്ല ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇന്ന് ചെറിയ ചെറിയ ഫിൽറ്ററുകളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. വിശേഷിച്ച് അക്വേറിയത്തിൽ മീൻ സൂക്ഷിക്കാൻ പറ്റുന്ന ഫിൽറ്ററാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ ഉപയോഗം, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ചില വിശദാംശങ്ങളിലേക്ക് വരാം. നമുക്കിപ്പോൾ അതിൻ്റെ കഴിച്ചിലേക്ക് വരാം. അപ്പൊ നമ്മൾ ഈ ഫിൽറ്ററുകൾ ഉണ്ട്. അപ്പൊ ഈ മെക്കാനിക്കൽ ഫിൽറ്റർ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ബയോ ഫിൽറ്റർ നിന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഈ ഒരു ഫിൽറ്റർ, അതായത് ഇത് അക്വേറിയത്തിൽ വെക്കുന്ന ചെറിയ ഒരു ബയോ സ്പോഞ്ച് എന്ന് പറയുന്നത്, അപ്പൊ ഇത് രണ്ട് ധർമ്മങ്ങൾ നിർവഹിക്കുന്ന സംഗതി. ഒരു പരിധി വരെ ഇത് മെക്കാനിക്കൽ ഫിൽറ്ററിന്റെ ഗുണം ചെയ്യും, അതോടൊപ്പം തന്നെ ബയോ ഫിൽറ്ററിന്റെ ഗുണവും ചെയ്യും. അപ്പൊ അത് നമുക്ക് അതിന്റെ ഒരു സംഗതിയിലേക്ക് വരാം. അത് ഇതെങ്ങനെയാണ് ഇതിന്റെ ഒരു ഫംഗ്ഷൻ സംബന്ധിച്ച് നമുക്ക് നോക്കാം. ഇതില് ഇതാണ് ബയോ സ്പോഞ്ച് എന്ന ഈ സംഗതി പറയുന്നത്. ഇത് നമുക്ക് ഊരിയെടുക്കാവുന്നതാണ്, കഴുകി ഊരിയെടുത്ത് കഴുകാം. ഇതുണ്ട്. അപ്പോൾ ഇത് ഇതേ വളരെ സിമ്പിളായിട്ട് ഇനി ഊരിയെടുക്കാവുന്ന കേസുണ്ട്. ഇതുണ്ടോ, ഇത് ഊരിയെടുത്തു. അപ്പോൾ നമ്മൾ ഈ അക്വേറിയത്തിൽ ഒരു രണ്ടാഴ്ചയൊക്കെ ഇത് ഓടിച്ചു കഴിയുമ്പോൾ, മോട്ടോർ ഓണം ചെയ്ത് കഴിയുമ്പോൾ രണ്ടാഴ്ച കൊണ്ടൊക്കെ ഭയങ്കരമായിട്ട് ഇതിൽ അഴുക്ക് പിടിക്കും. അഴുക്കുന്ന ഉദ്ദേശിച്ചത് മീനിൻ്റെ കാഷ്ടവും അതുപോലെ തന്നെ ഫുഡിൻ്റെ എക്സസുള്ള സംഗതികളെല്ലാം അതേ വലിച്ചെടുക്കും, ഈ ഒരു സ്പോഞ്ചിലേക്ക് വലിച്ചെടുക്കും. ഈ സ്പോഞ്ച് എങ്ങനെ വലിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ വേണമല്ലോ നിങ്ങൾക്ക്. എന്നിട്ട് നമ്മൾ എന്താ വെച്ചാൽ അത് എടുത്തിട്ടിങ്ങനെ കഴുകും. പിച്ച് ഇത് കഴുകി കഴിയുമ്പോൾ വൃത്തിയാവും, രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളത്തിൽ കഴുകി കഴിയുമ്പോൾ അത് വൃത്തിയാവും. അതിൻ്റെ വീണ്ടും നമ്മൾ തിരിച്ച് റീപ്ലേസ് ചെയ്യുന്നു. അതും വളരെ സിമ്പിളാണ്. ഇതിങ്ങനെ സെറ്റ് ചെയ്തു, അതിലേക്ക് നമ്മൾ ഇതിങ്ങനെ വീണ്ടും വെച്ചു, അതെ അത് വെച്ചു. അത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു ഓസ്, ഈ ഓസ് എടുത്തിട്ട് ഈ ഇതിനെ ഇതിലൂടെ ഇതിനകത്തൂടെ കയറ്റുക, അതെ ഇതിനകത്തൂടെ കയറ്റി അതിൻ്റെ ഒരു തലയ്ക്കും ഇവിടെ സെറ്റ് ചെയ്തു. ഇവിടെ ചെറിയ ഹോളുണ്ട്, അതെ ഇതിൽ സെറ്റ് ചെയ്തു. എന്നിട്ട് അതിങ്ങനെ അടച്ചു വെച്ചു. ഉണ്ടോ, ഇതിൻ്റെ മറ്റേ എൻഡ് എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മോട്ടറുമായിട്ട് കണക്ട് ചെയ്യണം. ഈ മോട്ടർ നമ്മൾ വെള്ളത്തിൽ വെക്കുന്നതല്ല, ഇത് ഈ ഭാഗം മാത്രം, ഇത് മാത്രമേ വെള്ളത്തിൽ വെക്കുന്നുള്ളൂ. ഇത് നമ്മൾ വെള്ളത്തിൽ വെക്കുന്നതല്ല, ഇത് അക്വേറിയത്തിൻ്റെ വെളിയിൽ, ഒരുപക്ഷെ അക്വേറിയത്തിൻ്റെ പുറത്തോ അതല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലത്ത് നമ്മൾ വെക്കും. വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ഒരു കണക്ഷൻ ഇവിടെ, ഈ ഓസ് കൊടുക്കാനുള്ള കണക്ഷൻ ഉണ്ട്. ഇതുണ്ടോ, ഈ പോർട്ടിൽ ഇതിലേക്ക് കണക്ട് ചെയ്തു, ഇതേ ഇപ്പോൾ ഇത് കണക്ട് ചെയ്തു. ഇനി നമ്മളിത് വേറെ ചെയ്യുന്നില്ല, നമ്മുടെ സോക്കറ്റിലേക്ക്, കറണ്ട് സോക്കറ്റിലേക്ക് ഇത് കൊടുത്താൽ കഴിഞ്ഞാൽ ഈ മോട്ടർ വർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, അന്ന് അന്നേരം സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതേ ഇതിലെ എയർ ബബിൾസ് ഇതിലെ റിട്ടേൺ വരും. എയർ ബബിൾസ് റിട്ടേൺ വരുമ്പോൾ ഒരു വലിവുണ്ടാവും ഈ വെള്ളത്തിൻ്റെ ഈ സ്പോഞ്ചിലേക്ക്. അപ്പോൾ ഈ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഘടകങ്ങളെല്ലാം ഇതിലേക്ക് പിടിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. എന്നാൽ ചില ആളുകൾ എന്ത് ചെയ്യാറില്ല, ഈ ബയോ സ്പോഞ്ച് ഉപയോഗിക്കാറില്ല, അവർ ജസ്റ്റ് ഇതേ ഉപയോഗിക്കാറുള്ളൂ. ഇത് ഇതുണ്ടോ, ഇത് എയർ സ്റ്റോണാണ്. അപ്പോൾ എയർ സ്റ്റോൺ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ടാലും എയർ കിട്ടും, പക്ഷേ ഇതിലൂടെ നമുക്ക് ഒരു ഫിൽറ്ററിൻ്റെ ഗുണമൊന്നും ചെയ്യത്തില്ല. ഇത് അനേക ആളുകൾ ചെയ്യുന്നത് ഇതുപോലെ എയർ പമ്പ് മേടിക്കും, ഇതുപോലെ സ്റ്റോണും മേടിക്കും, എന്നിട്ട് അത് വെള്ളത്തിലേക്ക് ഇട്ടേക്കും. അപ്പോൾ എയർ ബബിൾസ് ധാരാളം വരുന്നുള്ളത് ശരിയാണ്, പക്ഷെ ഒരിക്കലും ഇതിനകത്ത് ഒരു ഫിൽറ്ററിംഗ് സംവിധാനം നടക്കത്തില്ല. അപ്പോൾ ഇതാണെങ്കിൽ രണ്ട് ധർമ്മങ്ങൾ നിർവഹിക്കും. ഒരു പരിധി വരെ ഇത് ഒരു മെക്കാനിക്കൽ ഫിൽറ്ററിൻ്റെ ഗുണം ചെയ്യും, പിന്നെ ഒന്ന് ഒരു ബയോ ഫിൽറ്ററിൻ്റെ ഗുണം ചെയ്യും. ബയോ ഫിൽറ്ററിൻ്റെ ഗുണം ചെയ്യുന്നത് ഞാൻ പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഒരു മൂന്നാഴ്ച വെള്ളത്തിൽ കിടന്നിങ്ങനെ വർക്ക് ചെയ്യുമ്പോഴേക്കും ഈ സ്പോഞ്ചിനുള്ളിൽ ബാക്ടീരിയകൾ, നൈട്രിഫൈയിങ് ബാക്ടീരിയകളിൻ്റെ അകത്ത് ധാരാളം ഉണ്ടാവും. ആ നൈട്രിഫൈയിങ് ബാക്ടീരിയയാണ് പ്രവർത്തിച്ചാണ് അമോണിയയുടെ കണ്ടൻറ്റ് കുറയ്ക്കുന്നത്. അപ്പോൾ അതും ഇതിനകത്ത് ഡെവലപ്പാവും. അതാണ് ഞാൻ പറഞ്ഞു വരുന്ന സംഗതി. അപ്പോൾ ഇതിന് വേറൊരു ഒരു മോഡലിലുള്ളതുണ്ട്. അതായത് ഇത് ഇതിനിപ്പോൾ രണ്ട് യൂണിറ്റ് ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം, അതോടൊപ്പം തന്നെ ഇതുപോലെ സെപ്പറേറ്റ് മറ്റൊരു മോട്ടർ. എന്നാൽ ഇതെല്ലാം ഇത് ഇതേല് ഇത് രണ്ടും കൂടെ അറ്റാച്ച് ചെയ്ത ഒറ്റ യൂണിറ്റാണ്, ഇതും അവൈലബിളാണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇതിന് നമ്മൾ സെപ്പറേറ്റ് മോട്ടർ അങ്ങനെ കൊടുക്കുന്നുണ്ട്. അതിൽ മോട്ടർ അറ്റാച്ച്ഡാണ്, അതോടൊപ്പം തന്നെ ഫിൽറ്ററും ഇതിൽ അറ്റാച്ച്ഡാണ്. അപ്പോൾ ഒരു യൂണിറ്റ് ആയിട്ട് കമ്പനി തന്നെ സെറ്റ് ചെയ്ത് വിടുന്ന ഒരു ഇതാണ്. ഞാൻ തുറന്ന് കാണിച്ചാലും ഇതാണ്. ഇതിപ്പോൾ നമുക്കൊരു അക്വേറിയത്തിലേക്ക് അക്വേറിയത്തിൻ്റെ സൈഡിൽ ഈ സ്റ്റിക്ക് ചെയ്ത് വെക്കാം, അതിനുള്ള സംവിധാനം എന്തെങ്കിലും ഉണ്ട്. ഇതുണ്ട്, ഇതാണ് ആ ഒരു യൂണിറ്റ്. അപ്പോൾ ഇതിൽ രണ്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിനുള്ളിൽ ഈ ബയോ സ്പോഞ്ച് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ കണക്ഷൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഇതിലെ വെള്ളം വലിച്ചിട്ട് ഇതിലെ വെളിയിൽ വിടും, ഇതിലെ വെള്ളം വലിക്കുന്നു, എയറിൻ്റെ വെളിയിൽ വിടുന്നു. ഉണ്ടോ, അങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതായാലും ഒരു ചെറിയ ഓസിൻ്റെ കഷ്ണം കൊടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയർ വലിക്കാൻ വേണ്ടിയിട്ടാണ്, അന്തരീക്ഷത്തിലുള്ള എയർ വലിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അത് നമ്മളിവിടെ കൊടുത്തിട്ട് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഇതിൻ്റെ അകത്ത് ഇത് ഇത് സെറ്റ് ചെയ്യും. ഇത് സെറ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെള്ളത്തിൻ്റെ മേളിൽ എയർ എടുക്കാൻ വേണ്ടിയിട്ട്, വെള്ളത്തിൻ്റെ മേളിൽ പൊങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അക്വേറിയത്തിൻ്റെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ
ആ കുരത്തിന്റെ വെള്ളത്തിന് മുകളിൽ ഇത് പൊങ്കിടുന്നു. ഇത് അതിലൂടെ എയർ വലിച്ച് ഇവിടെ കൊടുത്തിട്ട് ഇതിനെ തള്ളുക ചെയ്യുന്നു. അതാണ് ഇതിന്റെ ഇതിന്റെ ഒരു സെറ്റപ്പ്. ഈ ഒരു യൂണിറ്റ് നമുക്ക് അക്വേറിയത്തിന്റെ സൈഡിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഇതുണ്ടോ, ഇത് വാക്വം സംവിധാനമാണ്. ഇത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഒട്ടിയിരുന്നോളൂ. എന്നിട്ട് നമ്മളിത് ഇത് വെള്ളത്തിൽ ഇറക്കി വെക്കുന്നതാണ് കേട്ടോ, വെള്ളത്തിൽ ഇറക്കി വെക്കുന്നതാണ്. അപ്പോൾ സ്റ്റിക്ക് ചെയ്യുക. സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളൂ. പിന്നെ ഇത് കണക്ഷൻ കൊടുത്താൽ, ഇലക്ട്രിക് കണക്ഷൻ കൊടുത്താൽ മതി, അത് വർക്ക് ചെയ്തോളൂ. അപ്പോൾ ഈ കുറെ കൂടെ കോംപ്ലിക്കേഷൻ ഇല്ലാത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ഫിൽട്ടറാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് യൂണിറ്റ് ഉണ്ട്. നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ സ്പേസ് വേണം, അങ്ങനെയുള്ള ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതിനാണെങ്കിൽ അതൊന്നും ഇല്ല. പക്ഷെ ഇങ്ങനെയും വർക്ക് ചെയ്യും. രണ്ടിൻ്റെ ഫങ്ഷൻ സെയിമാണ്, ഒരേ വിധത്തിൽ തന്നെ രണ്ടും ഫങ്ഷൻ ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അക്വേറിയത്തിൽ മീനെ നിലനിർത്താൻ നമ്മൾ കഴിയും. അപ്പോൾ ഈ അനേക ആളുകൾക്ക് പറ്റുന്ന സംഗതി വെച്ചാൽ അക്വേറിയത്തിൽ മീൻ മേടിച്ചിട്ടിട്ട് പെട്ടെന്ന് തന്നെ മീൻ ചത്തു, ഈ സംവിധാനങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ചത്തുപോയി ചിലപ്പോൾ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫിൽട്ടർ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാൻ അവർ വിട്ടുപോകും. അതൊരു സംഗതിയാണ്. പിന്നെ നമ്മളിടുന്ന തീറ്റയുടെ അളവ് കണ്ടമാനം കൂടുതലാണെങ്കിലും ഇത് സംഭവിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഫങ്ഷൻ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എയർ സ്റ്റോൺ നിലവിൽ ഇട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തികൾ എയർ സ്റ്റോൺ മാറ്റിയിട്ട് ഇതുപോലൊരു ബയോസ്പോഞ്ചിലേക്ക് മാറുക. അത് അക്കൂലത്തിൽ മീൻ കൂടുതൽ നാൾ നിലനിൽക്കാൻ തക്കണം സഹായപ്രദമാകും. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഇൻഫർമേറ്റീവ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെ വിവരങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും പഠിക്കേണ്ട. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ല് ഐക്കണുകൾ ഞെക്കി അടുത്ത വീഡിയോയ്ക്കുള്ള നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയമായി കാണാം. അതുവരെ ഗുഡ് ബൈ.